ഇനി നമ്മോട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുൽ ഉലമ മാണി ഉസ്താദ് സംസാരിക്കുന്നു. ബഹുമാന ആദരവും ഉസ്താദ് അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിർ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്ദില്ലാഹി. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله غفور واتقوا الله. صدق الله العلي العظيم, صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഉസ്താദന്മാരെ, നേതാക്കളെ, മുഅ്മിനുകളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഈ ഒരുമിച്ച് കൂട്ടിയ മജ്ലിസ് അല്ലാഹു നമ്മളെ കബൂലോ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ അവ്വല് മുതൽ ആഖിർ വരെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇത് ഇവിടെ ഇന്നൊരു പുതിയ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. അതായത് അൽമദീന സ്ഥാപനൻ്റെ വകീലായിട്ട് ഇവിടെ അതിൻ്റെ വരുമാനത്തിന് വേണ്ടി ഈ അൽമദീനൻ്റെ പ്രവർത്തകന്മാർ ഗൾഫ് രാജ്യത്തിലുള്ളവരെല്ലാം കൂടി ഈ വരുമാനത്തിന് വേണ്ടി ഇവിടെ ഏതെട്ട് പൊരകളോളം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ മജ്ലിസ് ഒരുമിച്ച് കൂട്ടിയത്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, എൻ്റെ ബഹുമാനപ്പെട്ട സ്നേഹിതരായ ബേക്കൽ ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടിയ പോലെ പറഞ്ഞു തന്നു. ഇനി മഗ്‌രിബിന് വേണ്ടി 10 മിനിറ്റ് സമയം മാത്രം ബാക്കിയുള്ളു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വിഷയം തുടങ്ങിയെങ്കിൽ അത് അതിനെ പൂർത്തിയാക്കാൻ സാധ്യമല്ല. തുടങ്ങിയിട്ട് വെച്ചെങ്കിൽ അത് കോടിയെത്തരാം. അങ്ങനെ നമുക്ക് വിഷയത്തിൽ പ്രവേശിക്കാണ്ടിരിക്കല നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഒരു കാര്യം മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെല്ലാം പിന്നെ ഈ ദുനിയാവിലേക്ക് പിന്നിട്ടിട്ട് ആഖിറത്തിലേക്ക് മുന്നിട്ടിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഓടെ ഇരുന്നെങ്കിലും നമ്മളെ അവസ്ഥ അതാണ്. എൻ്റെയും നിൻ്റെങ്ങളല്ല കഥ അതാണ്. ഇവിടുത്തതായിരിക്കുന്ന വലിയ രാജാവട്ടെ, ഫക്കീറാവട്ടെ, അല്ല വലിയ മുതലാളിയാവട്ടെ, അല്ല ഉമറാവട്ടെ, അതല്ല ഒരു വലിയ ആലിമാവട്ടെ, തങ്ങളാവട്ടെ, ആരായെങ്കിലും എല്ലാം ഉമ്മാൻ്റെ പള്ളിയിൽ നിന്നിട്ട് വന്നിട്ട് നമ്മുടെ ഈ അവസ്ഥയ്ക്ക് ഇപ്പോൾ എത്തി. ഇനിയിപ്പോൾ അങ്ങോട്ട് അടുത്തുകൊണ്ട് ഇങ്ങ് വന്ന വൈദ്യുത ദൂരമായിട്ട് ഇനി പോയിട്ട് എത്തുന്ന വൈക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഒരു അതിര അല്ല വെച്ചിട്ടുണ്ട്, അത് മൂത്താണ്. ഇവിടെ മരണമെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിച്ചു കൊണ്ട ഇത് മരണത്തോടുകൂടി എല്ലാ വിഷയവും തീർന്നുപോയി എന്ന് മനസ്സിലാക്കി പോകണം. അത് മരണത്തിന് ശേഷമാണ് എല്ലാം വിഷയം ആഖിറത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത്, പുതിയ ജീവിതം തുടങ്ങുന്നത് മരിച്ചതിൻ്റെ പിന്നെ. ഇത് ഇവിടുത്തെ ജീവിതം എന്നുള്ളത് താൽക്കാലിക ജീവബദ്ധമാണ്. അന്നാസു ലാ യമൂത്തുൻ ബൽ യൻതഖിലൂന മിൻ ദാരിൻ ഇലാ ദാർ. ഇവിടെ മനുഷ്യന്മാർ മരിക്കാന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പിന്നെ മരിച്ചിട്ട് തീർന്നു പോവുക എന്നുള്ള അർത്ഥമായിരിക്കില്ല. പിന്നെ ഒരു വീട് മാറി താമസിക്കുന്ന മാത്രം. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ, ഒന്നൊരു വരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇവിടെ പൊരയുണ്ട്. എല്ലാവർക്കും പൊരയില്ലാത്തവരുണ്ടായിപ്പോൾ പൊരയില്ലാത്തവർക്ക് പൊര കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഹൈദരപരത്തിപ്പാടിനെ പോലത്തെ സേവകന്മാർ ധാരാളം സാധുക്കൾക്ക് പൊരയില്ലാത്തവരായിരുന്നു നോക്കിയിട്ട് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ വകയിലായിട്ടും അല്ലാത്തവർക്ക് പൊരയില്ലാത്തവർക്ക് പൊരാക്കുന്നു. ഉള്ളവർ അത് എത്തിരിച്ച വില പൊര കെട്ടിന്ന് അവർക്കല്ലാണ്ട് അറിയാം. അപ്പോൾ അങ്ങനത്തെ ഓരോരു പൊര അത് എത്ര തട്ടുണ്ടോ എത്ര ചെലവാക്കിയതിനായിരുന്നിട്ട് അവർക്ക് ഓരോ പഠിച്ചവനും അറിയാം. അങ്ങനത്തെ പൊരയുണ്ട് സഹോദരന്മാരെ. എത്ര വലിയ പൊരയായെങ്കിലും എത്ര ചെറിയ പൊരയായെങ്കിലും അതെല്ലാം ഒരു ടെമ്പററി ആയിട്ട് പാർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ്. ഇങ്ങനെ ഈ പൊര കിട്ടിയിട്ട് ഈ ആക്കാത്ത ഫർണിച്ചറില്ല. ബംഗളൂരിൽ നിന്ന് കൊണ്ട ഫർണിച്ചർ ഉണ്ടാവും, ഗൾഫിൽ നിന്ന് കൊണ്ടതുണ്ടാവും, ഏതെല്ലാം നാട്ടിൽ നിന്ന് എന്തെല്ലാം വിധത്തിൻ്റെ ഫർണിച്ചറും എല്ലാ സംഗതിയും നമ്മളെ പൊരയിലുണ്ട്. അതേ സ്ഥാനത്ത് ഇതാ നിങ്ങൾ അങ്ങനെ നോക്കിയെങ്കിൽ കളക്ഷൻ തപ്പുന്നു. കളക്ഷൻ തപ്പ് നോക്കി പിന്നെ അത്
വെളിയില്ലാത്ത പോലെ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ ചെല്ലുന്ന വിഷയം അഞ്ച് മിനിറ്റ് മാത്രം വിഷയം പറയുന്നത് ഞാൻ ആരും പറയുന്നില്ല. അപ്പോൾ അത് എല്ലാവിധത്തിൻ്റെ ഫർണിച്ചറും നമ്മുടെ പുരയിലുണ്ട്. അതെല്ലാം നമ്മുടെ ഹയാത്ത് കാലത്ത് നമുക്കെല്ലാം സുഖിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായിരിക്കുന്ന വ്യവസ്ഥയാണ്. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഉടുന്ന് ഇപ്പോൾ മരിച്ചിട്ട് നമ്മുടെ തടിൻ്റെ റൂഹ് പിരിഞ്ഞെങ്കിൽ ഞമ്മൻ പാർക്കുന്ന നമുക്ക് നമ്മളെ പോലെ ഇരിക്കാൻ പിന്നെ നമുക്ക് അവകാശമില്ല. അത് പിന്നെ ഞമ്മൻ പാർക്കുന്ന പോയിട്ട് കബറിലാണ് പാർക്കുന്നത്, ഭൂമിൻ്റെ അടിയിലാണ് പാർക്കുന്നത്. അതാണ് നമ്മളെ പുര. അവിടെ എത്ര കൊല്ലം പാർക്കുന്നു, കൂടെ ഒരു 60 കൊല്ലം പുരയിൽ പാർത്തെങ്കിൽ അവിടെ 60 കൊല്ലത്തിന് കണക്കെന്തില്ല. നമ്മുടെ ഉപ്പാപ്പന്മാർ, ഉപ്പാമാർ, ഉപ്പാൻ്റെ ഉപ്പമാരെല്ലാം ആദം നബി അലൈഹി സ്വലാം മുതൽ എത്ര കോടാനക്കോടി ജനങ്ങൾ നമ്മുടെ കൂടെ വിട്ടുപിരിഞ്ഞ് പോയാൽ അവരെല്ലാം ഭൂമിൻ്റെ അടിയിലൂടെ പാർത്തുകൊണ്ടുണ്ട് സഹോദരന്മാർ. ഇതൊന്നും എല്ലാവരും തലയിലിരിക്കണം, മനസ്സിലായില്ലേ? ഇതെല്ലാം അറിയാത്ത വിഷയമല്ല. കാരണം ഇന്നക്കും ഫീകുല്ലി യൗമിൻ തുഅദ്ദിയൂന ഗാദിയൻ ഇലൽ ആഖിറത്തി റാ യർജ്. നിങ്ങളുടെ ഹയാത്തുള്ള മനുഷ്യന്മാരെ നിങ്ങളുടെ പണിയെന്ത്? ആഹ്റത്തിലേക്ക് യാത്ര പോകുന്ന മുസാഫിറുകളെ യാത്ര അയക്കുന്ന പണി. ആ അതാ ഒരു മയ്യത്ത് കെട്ടിൽ കിടത്തിയിട്ട് ലായിലായില്ലത്, ആ ലായിലെ കർമ്മന്നെ വേറെ. അത് ഇപ്പോൾ ഇവിടെ സാധാരണ ചേർന്ന ലായിലായില്ലത പോലല്ല, മരിച്ചെങ്കിൽ മയ്യത്ത് കൊണ്ടുവന്ന ലായിലായില്ലതിൻ്റെ ശബ്ദം സൗണ്ടെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ല. എന്തൊരു ഭയത്തോടു കൂടിയുള്ള തഹ്ലീലാണ് ചൊല്ലിക്കൊണ്ട് ലായിലാഹില്ലാ എന്നുള്ള ദിക്കറി ചൊല്ലിയിട്ട് ഓനെ തലയിച്ചുകൊണ്ട് പോകുന്ന എവിടൊക്കെ സഹോദര, ഓനൊരു ഇല്ലാത്ത സൗകര്യമില്ല, എല്ലാ സൗകര്യമെല്ലാം ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്, അടക്കിയിട്ട് പോകുന്നത്. കാരണം അത് ഓൻ്റെതല്ലാത്തതുകൊണ്ട് തന്നെ ഓനതെങ്ങും ഇതിനെ എടുത്തുകൊണ്ട് പോകണ്ടേ? ഇല്ല, ഈനെല്ലാം ഇളക്കിയിട്ട് പോകുന്നു. ഇവിടെ പോയിട്ട് ഭൂമിൻ്റെ അടിയിലാണ് പാർക്കുന്നത്. ഈ ഭൂമിൻ്റെ അടിയിൽ പാർക്കുമ്പോൾക്ക് അവിടേക്ക് കുറച്ച് ഫർണിച്ചർ അകത്തുണ്ടോ എന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ പുരക്കിപ്പോൾ എന്തെല്ലാം ഫർണിച്ചറാക്കി വെച്ചിട്ടില്ലേ? ആ സുഖത്തിന് വേണ്ടിയിട്ട്, സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഞമ്മോ ഞാനോ നിങ്ങോ അതിലേക്കുള്ളതായിരിക്കുന്ന ഫർണിച്ചർ അവിടെ നമുക്ക് കിടക്കണം. അവിടെ നമ്മളെ ഒന്നിച്ചിട്ട് കിടന്ന ഭാര്യ നമ്മളൊക്കത്തെ വരുന്നില്ല, പുറപ്പിച്ച മക്കൾ വരുന്നില്ല, നമ്മളെ ചങ്ങായിട്ട് മയ്യത്ത് കൊണ്ടായ ചങ്ങായിമാർ അവിടുത്തോളം കൊണ്ടുവന്നിട്ട് ആക്കിയിട്ട് പോകാനല്ലാണ്ട് അതിൻ്റെ അപ്പുറം അവർ വരുന്നില്ല. അവർ ഞമ്മ ഒറ്റക്കാണ്. ഈ ഒറ്റപ്പെട്ടിട്ട് പാർക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ എല്ലാവരും അതിലേക്ക് പെടുന്ന ഫർണിച്ചർ തയ്യാറാക്കും. كيف الرحيل بلا زاد إلى وطني لا ينفع المرء فيه غير تقواه من لم يكن زاده تقفى فليس له يوم القيامة عذر عند مولاه وعلى محمد سيدنا محمد يعني شنغاي يا ترى بوكم എന്തുണ്ട് ബണ്ടുവാളം? ഏ എന്ത് ബണ്ടുവാളം തയ്യാറാക്കിയിട്ട് വെച്ചാൽ എന്ത് ധൈര്യം നിൽക്കുന്നുണ്ട്? നീ അലച്ചനാക്കിയിട്ട് നോക്കുന്നു. ആ നീ പാർക്കുന്ന പുരക്ക് നിനക്ക് എന്ത് ഫർണിച്ചർ നിൻ്റെ ഉണ്ടോന്നു? ഇല്ല, തക്കുവല്ലാത്ത ഫർണിച്ചർ അതൊന്നും പറ്റല. ഇവിടെ യൂസാക്കിയതായിരിക്കുന്ന ഈ നാട്ടൻ ദുനിയാവിൽ യൂസാക്കിയ ഫർണിച്ചറുകളൊന്നും അവിടേക്ക് പറ്റുന്നില്ല. അവിടെ നീ ചെയ്ത സ്വാലിഹായ അമലാകുന്ന ഫർണിച്ചറുകളാണ് നിൻ്റെ പുരക്കവിടെ ആവശ്യമുള്ളത്. അത് ഞാനും നിങ്ങളും തയ്യാറാക്കണം. അതിലേക്ക് അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ട്. പിന്നെ നമ്മുടെ അൽമദീന എന്നുള്ള സ്ഥാപനം അത് വലിയ ലോകത്തിലെ അറിയപ്പെട്ട സ്ഥാപനയാണ്. അത് മദീനത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിലെ പേര് തന്നെ സ്ഥാപനയ്ക്ക് വെച്ചതുകൊണ്ട് ലോകമൊട്ടാകെ അൽമദീന ഇസ്ലാം കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് അത് എല്ലാ ലോകത്തിനും അറിയപ്പെട്ട സ്ഥാപനയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിനെ പിരിശംബക്കണം, എല്ലാവരും അതിനെ വളർത്തണം. അതിലേക്ക് പിന്നെ അബ്ബാസ് മീരാരെ സ്വത്ത് അതല്ല, അത് സർവ സമുദായത്തിൻ്റെ സ്വത്താണ്. എല്ലാ ആൾക്കാരും സഹായിച്ചിട്ടുണ്ടാക്കിയതാണ്, മൂപ്പരെ സ്വന്തം പൈസ ഉണ്ടാക്കിയതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അവകാശമുള്ള സ്ഥാപനയാണ്. അതുപോലെ തന്നെയാണ് ദാറുൽ ഇർഷാദും അങ്ങനെ. അത് നമുക്ക് എപ്പോഴും ധൈര്യമില്ല, അത് എൻ്റെ സ്ഥാപനം എന്ന് പറയാൻ ധൈര്യം എനിക്ക് ഇല്ലേ ഇല്ല. കാരണം ഞാനീ പേരിന് മാത്രം, ലേബല് മാത്രം, അതിൻ്റെ ആൾക്കാരെല്ലാം നിങ്ങളെപ്പോലത്തെ മുഅ്മിനീങ്ങളാണ്. ഈ അവിടെ കാണുന്ന എല്ലാ ബിൽഡിങ്ങും എല്ലാ വ്യവസ്ഥകളും ഇന്നും നടക്കുന്നത് വരെ എല്ലാ മുഅ്മിനീങ്ങളുടെ സഹായം കൊണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ദാറുൽ ഇർഷാദ് സമുദായത്തിൻ്റെ സ്ഥാപനയാണെന്ന് ഞാൻ തീർത്ത് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ദാറുൽ ഇർഷാദിനെ നിങ്ങൾ പരിശംബക്കണം, അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ സ്ഥാപനയും പരിശംബക്കണം. അതിലേക്ക് അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരുമിച്ച് കൂടി ഇതെല്ലാം അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.